AKS വീഡിയോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ എന്നെ കണ്ടിട്ട് ചിലപ്പോൾ ഒന്ന് സംശയിച്ചിട്ടുണ്ടാവും അല്ലേ. സാധാരണ ഈ ചാനൽ ഹോസ്റ്റ് ചെയ്യുന്നത് അക്ഷയാണ്. അപ്പോൾ ഇന്ന് അക്ഷയ എനിക്കാണ് പണി തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പുതിയൊരു സെഗ്മെന്റ് ആരംഭിക്കുകയാണ്. അങ്ങനെ വലിയൊരു സെഗ്മെന്റ് ഒന്നും അല്ല, സാധാരണ നമ്മൾ എല്ലാവരും ഫ്രണ്ട്സ് ആയിട്ട് ഇരുന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാറല്ലേ. അതേപോലെ തന്നെ ഇവിടെ എനിക്ക് നിങ്ങളോട് സംസാരിക്കണം എന്ന് തോന്നുന്ന ചില ഇഷ്ടപ്പെട്ട സിനിമകളെ കുറിച്ചോ ചില ഇഷ്ടപ്പെട്ട ടോപ്പിക്കുകളെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റു ചില പാട്ടുകളെ കുറിച്ചോ ഒക്കെ നമ്മൾ ഒരു കാഷ്വലായി സംസാരിച്ചു പോകുന്ന ഒരു സെഷൻ ആയിരിക്കും ഇത്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ കരിക്കിന്റെ ഏറ്റവും പുതുപുത്തൻ എപ്പിസോഡ് ആയിട്ടുള്ള ഫാമിലി പാക്കിനെ കുറിച്ചാണ്. കളിക്കാൻ തന്നോട്ട് സാധനം ആരാ കാട്ടിക്കൊണ്ട് കളഞ്ഞു ശരി ആ ചില്ലെന്ന് പറഞ്ഞ ഉടനെ അങ്ങ് കയറിച്ചില്ല അങ്ങച്ച് കളി നല്ല കുട്ടിയായിട്ട് കേട്ടോ അപ്പൊ ഒന്നും കടിച്ചിട്ടേ പോകും എന്റെ കൂടെ എല്ലാവരും ഇരുകയും നീട്ടി സ്വീകരിച്ച ഒരു എപ്പിസോഡ് ആയിരുന്നു ഫാമിലി പാക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോർജ് അല്ലെങ്കിൽ അനു കെ അനിയന്റെ ഒരു പൂണ്ട് വിളയാട്ടം തന്നെയായിരുന്നു ഈ ഒരു എപ്പിസോഡ്. ഒരു പണിക്ക് സംവിധായകനായിട്ടും നടനായിട്ടും നമ്മുടെ ജോർജ് നമ്മളെ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ എല്ലാ ഇതിനു മുന്നിലുള്ള ക്യാരക്ടേഴ്സ് എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു പെർഫെക്ഷൻ വളരെയധികം കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പം മറ്റു കഥാപാത്രങ്ങളിൽ നിന്ന് ബിബീഷിനുള്ള വ്യത്യാസം എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ഒന്ന് അനലൈസ് ചെയ്യുന്നത്. എപ്പോഴും ഒരു കലാസൃഷ്ടിയുടെ വിജയം എന്ന് പറയുന്നത് അതിലെ കഥാപാത്രം നമ്മൾ തന്നെയാണെന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുമ്പോഴാണ്. ആ ഒരു കാര്യത്തിൽ നമ്മുടെ ബിബീഷ് എന്ന് പറയുന്നത് ശരിക്കും അത് നമ്മൾ തന്നെയാണ് അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ഒരാളാണ്. ബിബീഷ് ഒരിക്കലും വ്യത്യസ്തനല്ല, അയാൾ നമ്മുടെ സുഹൃത്താവാം, ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഒരാളാണ്, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു വ്യക്തി തന്നെയായിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ജീവിതത്തിൽ പല കാലഘട്ടം ഉണ്ട് അല്ലെ. പഠിച്ചു കഴിഞ്ഞ് ജോലി നേടുന്നവരെയുള്ള ആ ഒരു പ്രത്യേക കാലഘട്ടത്തിന് ശരിക്കും വരച്ചു വെക്കുകയാണ് ഈ ഒരു എപ്പിസോഡിലെ. അതിപ്പോ ആൺകുട്ടികൾക്കായിക്കോട്ടെ പെൺകുട്ടികൾക്കായിക്കോട്ടെ ജോലി കിട്ടുന്നത് വരെയുള്ള ആ ഒരു സമയം അതൊരല്പം കട്ടി തന്നെയാണ്. അറിയാലോ അങ്ങനെയാണ് മൂത്തത്. ഒരു ജോലിയും കൂലിയില്ല, ഒരു കുടുംബം നോക്കാനുള്ള പ്രാപ്തി ഇല്ല, അവസാനം ഈ പറഞ്ഞ ആഗ്രഹം മാത്രമേ ഉള്ളൂ സമ്മതിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ നിങ്ങൾ പലരും അത് അനുഭവിച്ചിട്ടും ഉണ്ടാവും. അപ്പൊ ഈ ഒരു സമയത്ത് ശരാശരിക്കാരനായ ഒരു യുവാവ് നേരിടുന്ന പ്രതിഷേധങ്ങളും പ്രതിസന്ധികളും അതേപോലെ തന്നെ അയാളുടെ മാനസിക സംഘർഷങ്ങളും ഒക്കെയാണ് കൃത്യമായി ഈ സീരീസിൽ നമ്മളോട് പറയുന്നത്. ഇപ്പൊ ജോലി ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അയാളെക്കാൾ ഇളയ അനിയൻ ജോലി നേടുകയും കൂടി ചെയ്യുമ്പോൾ അയാൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ സ്വന്തം വീട്ടിൽ തന്നെ വളരെയധികം വലുതാണ്. ആ സ്വന്തം അച്ഛനും അമ്മയും പോലും അയാളെ കൈയൊഴിയുന്ന ഒരു രംഗത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആ ഒരു സീനിൽ പ്രസക്തമായിട്ടുള്ള ഒരു ഭാഗമുണ്ട്, നിനക്ക് നാണമില്ലേടാ ജീവിക്കാനെന്ന്. സത്യത്തില് നമ്മളോട് എല്ലാവരുടെ വീട്ടിലും ഈ ഒരു രീതിയിലുള്ള പലതരത്തിലുള്ള ചോദ്യങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. ഇതിന്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഭാവമാണെന്ന് മാത്രം. ജോലിയില്ലാത്ത മക്കളോട് സത്യം പറഞ്ഞ സ്നേഹം കാണിക്കാൻ അമ്മയ്ക്കും അച്ഛനും ഒക്കെ മടിയാണ്. അത് സ്നേഹക്കുറവുകൊണ്ടൊന്നുമല്ല, പക്ഷെ എന്നാലും എന്തോ ഒരു തരം മടിയാണ്. ആ ഒരു സമയത്ത് നമ്മളെ താങ്ങി നിർത്താൻ ആരും ഇല്ലാണ്ടായി പോകുന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷെ എപ്പോഴും ചില സുഹൃത്തുക്കൾ നമുക്ക് ഉണ്ടായിരിക്കും അല്ലെ. അവര് നാട്ടിലുള്ളവർക്ക് കൊള്ളരുതാത്തവരായിരിക്കാം, അതേപോലെ തന്നെ യാതൊരു ഉപകാരവും ഇല്ലാത്തവരായിരിക്കാം. പക്ഷെ എന്നാലും ഈ ഒരു സുഹൃത്തുക്കള് നമ്മുടെ ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് വഹിക്കുന്നുണ്ട് അല്ലെ. അവര് കൊള്ളരുതാത്തവരൊക്കെ ആയിരിക്കാം, പക്ഷെ ഒരു അവസാന ഘട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും വലിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ അവർ എന്നെ അവസാനം കാണാനുണ്ടാവൂ എന്നുള്ളത് പറയുന്ന ഒരു ലാസ്റ്റ് രംഗത്തേക്ക് നിങ്ങൾക്ക് അതും വേണം കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ ഇതിനൊക്കെ അപ്പുറത്തേക്ക് എന്താണ് കരിക്കിന്റെ ഈ ഒരു എപ്പിസോഡിൽ ഉള്ളത് എന്നതുകൂടി നമുക്ക് സംസാരിക്കാനുണ്ട്. അപ്പൊ കരിക്കിന് ബിബീഷിനോളം തന്നെ പ്രാധാന്യമേറിയ ഒരു കഥാപാത്രമായിരുന്നു ബിബീഷിന്റെ അച്ഛനും. അപ്പൊ ആദ്യം നിങ്ങൾ കാണുന്ന സമയത്ത് ഭാര്യയെ പേടിച്ച് ജോലിയൊന്നും ഇല്ലാതെ ജീവിക്കുന്ന ഒരു മണഗുണാഞ്ചനായ അച്ഛനായിട്ടായിരിക്കും
നമ്മുടെ ഈ അച്ഛനെ നിങ്ങൾ കൺസിഡർ ചെയ്തിട്ടുണ്ടാവുക. നിങ്ങളെ പോലെ തന്നെ ഞാനും അങ്ങനെ തന്നെയാണ് ആദ്യം കരുതിയത്. എന്നാൽ ബിബീഷിനോട് അച്ഛൻ പറയുന്ന ഒരു ഡയലോഗാണ് സംഗതി ആകെ മാറ്റിമറിച്ചത്. അതായത് ജോലിയില്ലാത്ത മകനോട് നിനക്ക് നാണമില്ല എന്ന് അച്ഛൻ ചോദിക്കുമ്പോ മകൻ തിരിച്ചങ്ങോട്ട് പറയുന്നുണ്ട്, അച്ഛനും ജോലിയൊന്നും ഇല്ലല്ലോ, അച്ഛനും അടുക്കള പണിയൊക്കെ എടുത്തിട്ടല്ലേ ഇവിടെ ജീവിക്കുന്നത്, അച്ഛന് നാണമില്ലെങ്കിൽ എനിക്കും നാണമില്ല എന്ന്. ആ ഒരു സമയത്ത് മറുപടിയായി ഈ അച്ഛൻ പറയുന്നൊരു വാചകമുണ്ട്, അതായത് നിന്റെ അമ്മയെ കല്യാണം കഴിക്കുന്ന സമയത്ത് എനിക്കായിരുന്നു ജോലി, എന്നാൽ കല്യാണത്തിന് ശേഷം നിന്റെ അമ്മ പഠിച്ച് നല്ലൊരു ജോലി നേടി. സ്വാഭാവികമായും മക്കളുണ്ടായപ്പോ നിങ്ങളെ നോക്കാൻ ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി രാജിവെക്കേണ്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളെ നോക്കാൻ വേണ്ടി ഞാൻ എന്റെ ജോലി രാജിവെക്കുകയും അടുക്കളയിലേക്ക് മാറുകയും ചെയ്തു. അടുക്കള പണി എന്ന് പറയുന്നത് അത്ര ചെറിയ പണിയൊന്നുമല്ല, അത് ചെയ്യാൻ എനിക്കൊട്ടും നാണവുമില്ല എന്ന് അച്ഛൻ പറയുന്ന ഒരു രംഗമുണ്ട്. സത്യത്തിൽ എത്രയോ സാമൂഹിക പ്രാധാന്യമുള്ള ഒരു ഡയലോഗാണ് അതെന്ന് ഞാനിപ്പോ ചിന്തിച്ചു പോവാണ്. സത്യത്തിൽ കൈയടിച്ചു പോകുന്ന ഒരു ഡയലോഗാണത്. കാരണം അത്രയും നാള് വരെ നമ്മുടെ സമൂഹത്തില് അടുക്കള പണി, കുട്ടികളെ നോക്കൽ, ഇതൊക്കെ ഒരു ജെൻഡറിന് മാത്രമുള്ള പണിയായിരുന്നു. ഇതൊന്നും ആണുങ്ങൾ ചെയ്യേണ്ടതല്ല, കുട്ടികളെ നോക്കേണ്ടത്, ജോലി രാജിവെക്കേണ്ടത്, ഇതൊക്കെ സ്ത്രീയുടെ മാത്രം കുത്തകയായിരുന്നു എന്നായിരുന്നു നമ്മൾ പറയുന്നത്. ആ ഒരു സ്ഥാനത്താണ് കരിക്ക് ഈ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത്. വളരെയധികം മീനിംഗ് ഉള്ള ഒരു ഡയലോഗ്, എത്ര നിസാരമായിട്ടാണ് അല്ലെ, എത്ര ലൈറ്റ് ആയിട്ടാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. സത്യത്തിൽ അവര് പറയുന്ന ആ ഒരു മെസ്സേജ് അതുവരെ ഉണ്ടായിരുന്ന സാമൂഹിക വ്യവസ്ഥയൊക്കെ പൊളിച്ചെടുക്കാൻ ഭാഗത്തിലുള്ള ഒന്നാണ്. ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് കരിക്ക് മറ്റുള്ളവരിൽ നിന്നും വളരെയധികം വ്യത്യസ്തമാവുന്നത്. സെക്സ് ജോക്കുകളും അതേപോലെ തന്നെ ബോഡി ഷെയ്മിംഗ് ഒക്കെയാണ് തമാശ എന്ന് പറഞ്ഞവരുടെ നെഞ്ചത്തേക്ക് ആണിയടിച്ചുകൊണ്ടാണ് അവരുടെ ഓരോ എപ്പിസോഡുകളും കടന്നു വരുന്നത്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട രംഗവും നിങ്ങൾക്ക് ഇവിടെ കാണാം. മകൻ നാട് വിട്ടു പോകുന്ന സമയത്ത് മാതാപിതാക്കൾ മകനെ ആലോചിച്ച് കരയുന്ന ഒരു രംഗമുണ്ട്. സത്യത്തിൽ നാട് വിട്ടു പോകുന്ന ഒരു അവസ്ഥ, അതായത് നമ്മളിൽ നിന്ന് തന്നെ ഒളിച്ചോടുന്ന ഒരു അവസ്ഥയാണല്ലോ നാട് വിട്ടു പോകലൊക്കെ. അപ്പൊ ആ ഒരു അവസ്ഥയില് മകനെ ആലോചിച്ച് കരയുന്നത് സത്യത്തിൽ ഇവിടെ അച്ഛനാണ്, അമ്മയാണ് അച്ഛനെ സപ്പോർട്ട് ചെയ്യുന്നത്. സത്യത്തിൽ എപ്പോഴും കരയുന്നത്, അതേപോലെ തന്നെ ഇമോഷണലി വീക്ക് ആയിരിക്കുന്നത്, ഇതൊക്കെ സ്ത്രീകളെയാണ് ചിത്രീകരിക്കാറ്. പക്ഷെ ഇവിടെ ശക്തനായ അച്ഛൻ തന്നെ കരയുന്നതിലൂടെ വികാര പ്രകടനങ്ങൾ ആണുങ്ങൾക്കുമാകാമെന്ന് കരിക്ക് തുറന്നു കാട്ടുകയാണ്. ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, ആ പ്രത്യേകതയായിരുന്നു മൗഗ്ലി. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലും നമ്മളെ സ്നേഹിക്കാൻ ഒരുപാട് ആളുകൾ കാണും. അതിൽ പലരും എന്തെങ്കിലും ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിട്ടായിരിക്കും നമ്മളെ സ്നേഹിക്കുന്നത്. പക്ഷെ ഏത് കാലത്തും യാതൊരുവിധ ഏറ്റക്കുറിച്ചിലുകളും ഇല്ലാതെ നമ്മളെ സ്നേഹിക്കാൻ പറ്റുന്നത് വളർത്തു മൃഗങ്ങൾക്കായിരിക്കുമെന്ന് കുറച്ചു നേരത്തിലൂടെ കരിക്ക് നമുക്ക് കാണിച്ചു തരികയാണ്. ജോലി കിട്ടി ബിബീഷിന്റെ സന്തോഷം കാണുമ്പോ നമ്മളെല്ലാവരും അറിയാതെ കൈയടിച്ചു പോവുകയാണ്. ഒരു നേരത്തേക്കെങ്കിലും ബിബീഷിന്റെ വിജയം നമ്മളുടെ എല്ലാവരുടെയും വിജയമായിട്ട് മാറുകയാണ്. തീർച്ചയായും നിങ്ങൾ എല്ലാവരും കാണേണ്ട ഒരു എപ്പിസോഡ് തന്നെയാണ് കരിക്ക്. ആരെങ്കിലും ഈ എപ്പിസോഡ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും പോയി കാണുക, നിങ്ങൾക്ക് നല്ലൊരു എന്റർടൈൻമെന്റ് തന്നെയായിരിക്കും കരിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളെ പറയാനുള്ളൂ, മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി.